നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ വന്നു. ഇപ്പൊ കാങ്കോൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് അല്ലേ? നമ്മളിപ്പോ പോകുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. രാവിലെ 9 മണിന്റെ എറണാകുളം എക്സ്പ്രസിന്റെ എറണാകുളത്തേക്കാണ് യാത്ര. നമ്മൾ കൊറേ നാളായി വീഡിയോയിൽ എടുത്തിട്ട് വീഡിയോയില്. പിന്നെ ഇന്നൊരു തിരക്കില്ല ദിവസം, പിന്നെ എറണാകുളം എക്സ്പ്രസ് ജനറലായ യാത്ര. അപ്പൊ തന്നെ നമ്മള് കേരളത്തിൽ എത്രത്തോളം നമുക്ക് ട്രെയിനിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഉറപ്പും പറയുന്നില്ല. പക്ഷെ എറണാകുളത്ത് എത്തിയ ശേഷമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എടുക്കാൻ പറ്റുന്നത്ര എടുക്കും ചെയ്യാം. അതെ അതെ, നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. കൊറേ നാളത്തിന് ശേഷമുള്ള യാത്ര ആദ്യല്ലേ. ഹെൽമെറ്റ് എടുക്കണം, ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അതുകൊണ്ട് സ്റ്റേഷനിൽ ഈ ഹെൽമെറ്റ് വെക്കും. തിരിച്ചു വരുമ്പോഴത്തേക്ക് അല്ലേ? അതെ, ഞാനുണ്ടല്ലോ ഈ പൊടി കൊണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് കണ്ണെന്ന് വെള്ളം വരുന്നവി നല്ല രീതി. ഇതിന്റെ ഇത് ഈ അടച്ചിട്ടിട്ടുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഇല്ല. അല്ല, ഈ ഹെൽമെറ്റിന്റെ സംഭവം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇടണം. പക്ഷെ ഇട്ടിട്ട് ഞാൻ ആ കുറച്ചൊരു ഇതിന്റെ ഒരു ഈ മറ്റേ നമ്മുടെ ഈ ഇത് കയറുന്നില്ലേ, ഈ ഒരു മഞ്ഞ് കയറുന്ന പോലെ ഇല്ലേ, അതാക്കാൻ വേണ്ടി ഇത്രേ ആക്കിയതേ ഇല്ലു. ഇതിന്റെ ഉള്ളിലൂടെ കൂടെ പൊടി കയറി. സമയം 8:30 കഴിഞ്ഞിട്ടാ 8:59, അതായത് 9 മണിക്ക് ട്രെയിൻ വിടാല്ലേ. ഞങ്ങളിവിടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗിൽ വണ്ടി വെച്ചു കേട്ടോ. ഒരു ഹെൽമെറ്റ് നമ്മുടെ സീറ്റിന്റെ അടിയിൽ, ഒരു ഹെൽമെറ്റ്. തിരിച്ചു വരുമ്പോഴത്തേക്കത് ഉണ്ടാവുന്ന ഉണ്ടാവുന്നാണ് ഉറപ്പ്. ഇപ്പൊ ഇതുവഴി നേരെ നമുക്ക് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇതിലൂടെ ആയിട്ടും കയറി പോവാം. പക്ഷെ വേണ്ട, നേരെ നമുക്ക് ഫ്രണ്ട് വഴി തന്നെ പോവാം, അതാ നല്ലത്. വണ്ടി ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. എത്ര 8:50 കഴിഞ്ഞില്ലേ നബി? 8:50 ലോക്ക് ചെയ്യണോ? ആ ചാവി നിന്റെ കയ്യിലേ ഉള്ളേ, നിന്റെ കയ്യിലേ ഉള്ളേ. ഇതെങ്ങനെ വെക്ക? താക്കോൽ എടുക്കുക, ഇവിടെ പിടിക്കുക. എവിടെ പിടിക്കുക? ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇതിൽ അതിൽ പോവാം. ഇതിലുണ്ട്, ഇതിലീണും പോവാടാ. ഞങ്ങള് ട്രെയിൻ കയറി കേട്ടോ. പെട്ടെന്നായിരുന്നു ട്രെയിൻ വന്നത്. നമ്മള് ഇവിടെ ഒരു വിൻഡോ സൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പയ്യന്നൂരിന് ഇതാ വണ്ടി എടുത്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പയ്യന്നൂർ കണ്ണപുരത്തുനിന്ന് വണ്ടി എടുത്തു കേട്ടോ. അതാ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കുറച്ചധികം നിർത്തി കേട്ടോ. എന്തോ വേറെന്തോ ഉണ്ടായി, ഒരു 10 മിനിറ്റ് അധികം നിർത്തി ഇവിടെ. അടുത്തത് ഇനി കണ്ണൂർ. കണ്ണപുരം നല്ല ക്ലൈമറ്റ് ആണേ. ഈ ഇന്നലെ നമ്മൾ ഇന്നലെ വരെ ഉണ്ടല്ലോ മുട്ടിഞ്ഞ മഴ ഉണ്ടായത്.
ഇന്ന് ട്രെയിൻ യാത്ര ചെയ്യുന്നത് തന്നെ നല്ല ക്ലൈമറ്റ്, ഈ ഒരു ക്ലൈമറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. Thank you.
നമ്മളിത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിട്ടോ. എനിക്കിത് വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ജംഗ്ഷന്റെ അവിടെ നിന്ന് നടന്നിട്ട് ഇപ്പൊ ഇവിടെ സുഭാഷ് പാർക്കിന്റെ അടുത്ത് എത്തിട്ടോ. ഒരു 1.5 കിലോമീറ്റർ നടന്നു. ഏയ് സുഭാഷ് പാർക്ക് അത് തൊട്ട് മുമ്പിൽ കാണുന്നത്. നമ്മൾ 1.5 കിലോമീറ്റർ നടന്നു പോയി. എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒരു 1.5 കിലോമീറ്റർ നടന്ന നമ്മളെ ഇവിടെ തന്നെയാണോ മറൈൻ ഡ്രൈവർ. അതെ അതെ, നമുക്ക് പറ്റിയാലൊന്ന് ഫെറിയിൽ കയറണല്ലടാ. യെസ്, പിന്നെ നമുക്കിനി നല്ല തിരക്കുണ്ട്. ഇപ്പൊ 5 മണി ആയല്ലോ. കൊച്ചിന്റെ മെയിൻ തിരക്കിതാണ്. വീതി കുറവാണ്, അതാണ് പ്രശ്നം. നമുക്കിനി ഈ ഒരു ഫുട്പാത്ത് വഴി നടക്കാൻ കേട്ടോ. അല്ല നദി ലാത്തി ചാർത്തി. ഇപ്പൊ ഭയങ്കര പ്രശ്നല്ലേ കേരളത്തിലല്ലേ. ബ്ലോഗ് എടുക്കുമ്പോ നമ്മളെ കണ്ടം വഴി ചാടേണ്ടി വരും. ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഇതുവഴി പോയിട്ട് അതിന്റെ ആറ്റത്ത് പോവാൻ നോക്കാം അല്ലേ. ഈ ഹോണടി ബഹളല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ട്രാഫിക് ബ്ലോക്ക്. ഞങ്ങളുണ്ടല്ലോ ഇന്ന് ട്രെയിനിന്റെ വീഡിയോ എടുക്കാൻ നിന്നതല്ല. അല്ലേ നബി, അത് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കേണ്ട പാശ്യ പാർക്കാണ് കേട്ടോ. ഇതിലേക്കൂടെ എത്ര നടന്നതല്ലേ നബി. അല്ലേ പണ്ട് ആ വ്ളോഗ് തുടങ്ങിയ സമയത്തായാലും ഇതേ കൂടെ ഒക്കെ ആയിരുന്നു നമ്മള് വ്ളോഗ് എടുത്ത് നടന്നത്. ഞങ്ങൾ അങ്ങനെ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് ഇവിടെ വന്നിരുന്നു അല്ലേ. ഈ സമയം നല്ല തിരക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞാലോ പിന്നെ കോളേജ് കുട്ടികളെയും അതുപോലെ തന്നെ എല്ലാരെയും കപ്പിൾസ് എല്ലാരെയും ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മളൊരു പ്രൈവസി നോക്കി നല്ലൊരു സ്ഥലത്തിരുന്നു. അപ്പം ഇവിടെ ഒരു 5 മണിക്കൂർ നമ്മൾ ഈ എറണാകുളത്ത് ചെലവഴിക്കും. കാരണം നമ്മുടെ അടുത്ത യാത്രക്കുള്ള ട്രെയിൻ ഏകദേശം ഒരു 10 മണിക്കാണ് രാത്രി. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇവിടെ കുറച്ച് സമയം വിശ്രമിക്കുന്നത്. പിന്നെ പറ്റിയ ഒന്ന് മറൈൻ ഡ്രൈവിന്റെ നമ്മുടെ ബോട്ട് ചെട്ടി ഭാഗത്ത് പോയിട്ട് എന്തുവാ ഫോട്ടോ വെച്ച് നോക്കണം. അപ്പം നമ്മളെ എറണാട് എക്സ്പ്രസ് വീഡിയോ അധികം എടുക്കാത്തതിന് വേറെ കാര്യം വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാം കേരളത്തിലത്തെ ഒരു സാഹചര്യം നോക്കി നമുക്ക് ട്രെയിനകത്ത് നോക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ പ്രൈവസി നോക്കണമല്ലോ. മറ്റു പാസഞ്ചേഴ്സിന്റെ അതെ അതെ, ഇതൊരു പാസഞ്ചേഴ്സിനെ കാണിച്ച് ഇതൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അധികം എടുക്കാത്തത്. പിന്നെ ഞാൻ സെയിം റൂട്ടാണ് എനിക്ക് തന്നെ വിൻഡോ സൈഡ് കിട്ടിയിട്ടുണ്ടായിട്ട് ഞാൻ എന്നെ മാറി മാറി ഈ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സ്ത്രീ വന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കൊച്ചിനെയും കൂട്ടിയിട്ടില്ല. അപ്പൊ അവരോട് തന്നെ ചോദിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തരും. അങ്ങനെ ഓരോ 10 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെ ഒന്ന് എടുത്ത വീഡിയോ. പിന്നെ ഇനി വരാൻ പോകുന്നത് കുറച്ച് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഡോറിന്റെ സൈഡിലോട്ട് പോയിട്ടേ ഇല്ല ട്രെയിനിന്റെ. ഇല്ല അത് കഴിഞ്ഞ വീഡിയോ ചെന്നൈയിൽ നിന്ന് വരുന്ന വീഡിയോ പറഞ്ഞായിരുന്നു. ഇപ്പം ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന വീഡിയോ എടുക്കുന്ന ഭയങ്കര മോശമാണ്. ഒരു ഫൈൻ കിട്ടും. അതെ, സമയം കിട്ടണം നമുക്കെന്നാലേ ഫോട്ടോ വെച്ച്. യെസ്, അങ്ങോട്ട് പോ. ഞങ്ങള് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള നമ്മുടെ ഇതില് കയറി, ബോട്ടിൽ കയറി. ഒരാൾക്ക് എത്ര ആയത്? 6 രൂപ. 6 രൂപ ടിക്കറ്റ് ആയത്. ടിക്കറ്റ് 6 രൂപയുള്ളൂ. നമ്മളേ 2 വർഷം 4 രൂപയുണ്ടായിരുന്നു. നീ വണ്ടി ഇപ്പൊ ഇവിടുന്ന് എടുക്കും കേട്ടോ. ആൾക്കാര് ഇല്ലാവാൻ വേണ്ടി നിൽക്കുവാണ്. ഇപ്പൊ അത് ഇവിടുന്ന് ഫോട്ടോ വെച്ചിന് വന്നൊരു ബോട്ടാണ് കേട്ടോ. ഫെറിയല്ല, ബോട്ടാണ്. കാരണം ഇത് വേറെ വണ്ടിയൊന്നും കയറ്റുന്നില്ലല്ലോ. ഫെറി വേറെ തന്നെ ഉണ്ടോ? ഫെറി വേറെ സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അത് ഇതേപോലത്തെ വണ്ടി തന്നെ നമ്മള്. ഇതേ സെയിം സാധനം.
വരുന്നില്ല കേട്ടോ. ഇന്ന് ഇവിടെ ഒരു വലിയൊരു ഷിപ്പ് ഉണ്ട് കേട്ടോ. പെട്രോളിയം കൊണ്ടിരുന്ന സാധനമാണ് തോന്നുന്നുണ്ട്, അത് ഓയില്. ഇവിടെ ജസ്റ്റ് ഒന്ന് ബോട്ട് നിർത്തിയിട്ട് ആളെ കയറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് കേട്ടോ. അത് വില്ലിംഗ്ടൺ ഐലൻഡ് കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് ഇവിടെ ഈ ബോട്ട് നിർത്തിയത് കാണുന്നു. ഒരു അഞ്ചാറ് ആൾക്കാരെ കയറാണ്ടായല്ലോ കേട്ടോ, അധികമൊന്നുമില്ല. ഫോട്ടോ ചെയ്ത് കേട്ടോ ഈ ബോട്ട് ജെട്ടിയിലേക്ക് വണ്ടി എടുപ്പിക്കുകയാണ്. അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ വെച്ച് എത്തി. നമ്മൾ ബോട്ട് ഇറങ്ങി നടന്ന് ഇനിയിപ്പോൾ ആ ഫോട്ടോ വെച്ച് ആ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്കല്ലേ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ കൊച്ചിയിൽ വന്നിട്ട് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ കായലിലേക്ക് കൂടെ യാത്ര ചെയ്യണമെന്നുണ്ടല്ലോ, 100-200 രൂപ കൊടുത്ത ഒരു ബോട്ട് കിട്ടാം. അതിൻ്റെ കാട്ടിൽ ആ വിൽക്കുമെന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഇത് തന്നെയാണ്. 6 രൂപ അപ്പം നമ്മൾ നടന്നു പോകുന്ന വഴി ഇതാണ്. പറഞ്ഞോ. ഞാൻ പറഞ്ഞത് 6+6 അപ്പ് ആൻഡ് ഡൗൺ 12 രൂപയാവുള്ളൂ. നല്ലൊരു അടിപൊളി യാത്രയാണ് നമ്മുടെ ഈ ഒരു ബോട്ട് വെച്ചിട്ട്. അതെ അതെ, തീർച്ചയായും. ഇപ്പം നമുക്കിനി നേരെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തി. നല്ലൊരു സ്ട്രീറ്റാണ്, നടന്നു പോകാൻ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നവി കാക്ക പണി തരുന്ന വീട്. ആ അത് ചെറിയൊരു പണി കിട്ടും. ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ചിനവലയുണ്ട്, കൊച്ചിയിലത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലേ. കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു പോകാം അല്ലേ. മുന്നോട്ട് നടന്നവരാണ് ബീച്ച് കാണല്ലേ, ഒരുപാട് ടീ ഷോപ്പുകളിലൊക്കെ. ഈ സൈഡിലും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ. അതെ, തിര നല്ല രീതിയിൽ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങാനേ പറ്റില്ല, നല്ലൊരു അടിയൊഴുക്കുണ്ടാവും കേട്ടോ. അതാ ഇതിന് ചുറ്റും ഒരു 360 വ്യൂ കാണിച്ചിരുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്താ പറയുന്നത്, ഈവനിങ് ആയി വരുന്നില്ലല്ലോ. ഒരു 6 മണിയല്ല ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളായിരിക്കും. നൈറ്റ് പറഞ്ഞാല് 6 മണി ആ സമയത്താണ് നമ്മൾ എന്താ പറയാ ബീച്ചുകളിലേക്ക് വരേണ്ടത്. യെസ് യെസ്. പിന്നെ നമ്മുടെ സൂര്യൻ അതാ അവിടെ അസ്തമിക്കാനായി നിൽക്കുന്നു. നല്ലൊരു നോക്കിയേ, അവിടെ ഒരു കപ്പൽ ഉണ്ട് കേട്ടോ. അത് അങ്ങനെ മുമ്പില്. പിന്നെ ആ മുന്നോട്ട് കാണുന്ന ഭാഗത്ത് നല്ല തിരക്കാണ് കേട്ടോ. യെസ് യെസ്. അതെ, അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. നമ്മള് ഇവിടുന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മള് സൗത്ത് തന്നെ ഇവിടത്തേക്ക് അല്ലേ. അതെ, നമ്മൾക്ക് സമയം പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലും നമ്മള് ഇതിലെ കൂടെ ഒന്ന് കുറെ നടന്ന് പതുക്കെ പോകുന്നുള്ളൂ സൗത്തില്. കാരണം നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾ കാണും, നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. രാത്രി 10 മണിക്കാണ് ട്രെയിൻ. അപ്പൊ അതുവരെ ജസ്റ്റ് ഒന്ന് ഇതിലെ കൂടെ ഒന്ന് പതുക്കെ നടന്ന് റിലാക്സ് ചെയ്ത്. അപ്പൊ എന്താ പറയാ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ബൈ ബൈ.